ഹലോ എവരിവൺ, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് രണ്ട് മൂന്ന് ചെറിയ ചെറിയ റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിമ്പിൾ ആൻഡ് ക്രീമി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ചിക്കൻ ഗ്രില്ലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ. അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ലിൻ്റെ മാരിനേഷൻ ആദ്യം ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മുളക് പൊടി എരിവിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് ഏകദേശം ഒരു അരമുക്കാൽ ടേബിൾ സ്പൂണോളം അതും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഗ്രില്ലിനുള്ള മാരിനേഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസുകൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർക്കണം. അപ്പോൾ തൈര് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു സ്ട്രെയിനറിലേക്ക്, അതായത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് അതിലത്തെ വെള്ളം വാർന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണിൻ്റെ അളവിനാണ് തൈര് എടുത്തിട്ടുള്ളത് ഈ മാരിനേഷന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രില്ലിനുള്ള മാരിനേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ മാരിനേഷൻ നോക്കാം. അതിലേക്ക് സിമ്പിളായിട്ടുള്ള മാരിനേഷനാണ് മുളക് പൊടി, ഉപ്പ്, അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ഇതേ തൈര് കണ്ടില്ലേ സ്ട്രെയിനറിൽ വെച്ചിട്ടുള്ള തൈരാണ്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് തൈരിട്ട് കൊടുക്കാം. ഏകദേശം ഒരു ഒന്നര ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം തൈര്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ഗരം മസാല പൊടി കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കണം കേട്ടോ. ഞാനത് ലാസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ മാരിനേഷൻ നന്നായി ചെയ്തതിന് ശേഷം ലാസ്റ്റ് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മാരിനേഷൻ. അപ്പോൾ രണ്ട് മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു അറബിക് ഗ്രില്ലാണ്, അറബിക് ടൈപ്പ് ചിക്കൻ ഗ്രില്ലിൻ്റെ മാരിനേഷനാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ജീരകം, നല്ല ജീരകം പൊടിച്ചതാണ്, ഏകദേശം ഒരു അര ടീസ്പൂണോളം. ഓക്കെ, പിന്നെ കുരുമുളക് തെരുതിരപ്പായി പൊടിച്ചത് ഒരു രണ്ട് ടീസ്പൂണോളം എടുക്കാം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഏകദേശം ഒരു ഒന്നര ഒന്നേകാൽ ടീസ്പൂണോളം അത് മതിയാവും. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഏകദേശം ഒരു ടീസ്പൂണോളം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ പാകത്തിന് ഉപ്പും അതുപോലെ തൈരും. തൈരിതാ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അറബിക് ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഗ്രില്ലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിലേക്ക് കുറച്ച് തൈരധികം ചേർക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്തു. ചിക്കൻ്റെ പീസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്കും ഒരു ലേശം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേഷനൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം സമയമൊക്കെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ബട്ടർ ചിക്കൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നല്ല മുരുമുരാന്ന് പൊരിക്കണ്ട, എന്നാൽ നല്ലപോലെ പാകത്തിന് വരുന്ന തരത്തിൽ രണ്ട് സൈഡും ഒന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ അത് റെഡിയാകുമ്പോഴേക്കും മസാല റെഡിയാക്കാം. അപ്പോൾ അതേ സവോള അരിഞ്ഞത്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ പാകത്തിന് എരിവിനുള്ള പച്ചമുളക് ഒരു മൂന്നോ നാലെണ്ണം, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു രണ്ട് അല്ലിയൊക്കെ ധാരാളം. അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് അങ്ങനെ വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഒരു എട്ടോ പത്തോ കാഷ്യൂ നട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ മസാലയിൽ തന്നെ നമ്മൾ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ്. നമ്മളുടെ ഈ മസാല നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂ കൂടി ചേരുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ചിക്കൻ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മസാല ബാക്കി ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഒരു കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ള ഒരു ബട്ടർ ചിക്കനൊക്കെയാണെങ്കിൽ അതിലധികം ടൊമാറ്റോ പ്യൂരീസൊക്കെ നല്ലപോലെ ചേർക്കും. അത് വേറൊരു മെത്തേഡിലാണ് ഉണ്ടാക്കുക. ഇത് നല്ല സിമ്പിളായിട്ട് ഇന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണ്. അപ്പോൾ ഇതേ തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതിപ്പോൾ ഏകദേശം ഞാനൊരു ഒന്നൊന്നര ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അത്യാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ നല്ല എരിവ് അത്യാവശ്യം അതിനുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത്. പിന്നെ ഇതേ മല്ലിപ്പൊടിയാണ്. അത് ഏകദേശം ഇതാ ഒന്നൊന്നര ടീസ്പൂണിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, പച്ചമുളക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. അപ്പോൾ തണുത്ത ഈ മസാലക്കൂട്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് എന്താ ഒരു പീസ്, അത്യാവശ്യം ഒരു വലിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടർ ചിക്കനാണ്, ഓഫ് കോഴ്സ് ബട്ടർ വേണം. അപ്പോൾ അത്യാവശ്യം ഒരു പാകത്തിന് വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ബട്ടർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതായത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുക്കിംഗ് ക്രീമാണ്. അപ്പോൾ കുക്കിംഗ് ക്രീം ഏകദേശം ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണാണ് ഞാൻ അതിലേക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇത് നല്ലൊരു ക്രീമി ഒരു ഇതിലേക്ക് ആയിട്ടുണ്ടാവും, സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഓൾറെഡി കാഷ്യൂസ് കുറച്ച് നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അരച്ച് ചേരുമ്പോൾ വല്ലാതെ അത് ക്രീമി ആയി പോരുതല്ലോ നമ്മൾ ക്രീം കൂടി ചേർക്കുമ്പോൾ. അപ്പോൾ അത് കാരണം കൊണ്ട് പാകത്തിന് ചേർത്താൽ മതി കുക്കിംഗ് ക്രീം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസൂരിമേത്തി ഒരു ലേശം ഒരു അര ടീസ്പൂൺ, അത് ഞാനിതേ ഒന്ന് കയ്യിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസൂരിമേത്തി ഇടുമ്പോഴാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബട്ടർ ചിക്കന്. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞ് കറിയെന്ന് തിള വന്നു കഴിഞ്ഞാൽ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് പൊടികൾ ചേർക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേഷൻ ചെയ്യാനും അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ മസാലയുടെ കുത്ത് അധികമായിട്ട് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു പാകത്തിനുള്ള അളവിലുള്ള മസാലകളാണ് നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഓക്കെ, നല്ല ക്രീമിയാണ്, ഡെലീഷ്യസ് ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഉപ്പൊക്കെ നോക്കി പാകത്തിന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് ഗ്രില്ലിനുള്ള പരിപാടികൾ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രിൽ പാനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രില്ല് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചാർക്കോൾ എന്തെങ്കിലും അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന വിഭവങ്ങളുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഗ്രിൽ പാൻ ഈസ് മോർ ദാൻ ഇനഫ്, അതാണ് ഗ്രിൽ പാനിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ അറബിക് ഗ്രില്ല്, അറബിക് സ്പൈസസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഗ്രില്ലുണ്ടല്ലോ, അതാണിപ്പോൾ ഞാൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഉള്ളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ
ഈ മാരിനേഷൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാരിനേഷനാണ്. നമ്മുടെ ജീരകമൊക്കെ ചേർക്കുന്നതാണ് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി അതിൻ്റെ ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വലിയ സവോള ഞാനത് ക്യൂബ്സായിട്ട്, നമ്മളിപ്പോൾ കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയില്ലേ അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് ഒരു വലിയ സവോളയും ഒരു ക്യാപ്സിക്കും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ അത് നല്ലപോലെ ഇങ്ങനെ വാടി മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി ചിക്കന് കിട്ടും. നമുക്ക് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതും കൂടി രണ്ട് സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് ഓവറായിട്ട് എണ്ണ ഒഴിക്കരുത് ഗ്രിൽ പാനിൽ. അപ്പോൾ പിന്നെ പൊരിച്ചെടുക്കുന്നതും ഗ്രിൽ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗ്രില്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബട്ടർ ചിക്കൻ, രണ്ട് ടൈപ്പ് ചിക്കൻ ഗ്രില്ല്. പിന്നെ ഇതിലേക്ക് ഞാൻ കോമ്പിനേഷനായിട്ടുണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ നീ കഴിച്ചു നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കറിയൊക്കെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാഷ്യു ഒക്കെ ചേർക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ ചൂട് ആറിക്കഴിഞ്ഞാൽ തന്നെ കറി ഒന്നും കൂടി ഒരു കുറുക്കം വരും. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് ഞാൻ മുരിച്ചിട്ടില്ല ചിക്കൻ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും ക്രീമും ബട്ടറും ഒക്കെ പാകത്തിനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈസി പീസി ആയിട്ടുള്ള ഈ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി. കണ്ടല്ലേ ചിക്കനൊക്കെ ഉണ്ടല്ലേ നല്ല ജ്യൂസി ആൻഡ് ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഗ്രില്ലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമായിച്ചെങ്കിൽ ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ്. എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ സീ യു സൂൺ വിത്ത് അനദർ സ്മോൾ വീഡിയോസ്. അൺടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യൂ.